കേരളത്തിൽ ബസ് ചാർജ് വർധനവിനെ കളമൊരുങ്ങുന്നു മിനിമം ചാർജ് പത്ത് രൂപയായി ഉയർത്താനാണ് തീരുമാനം വിദ്യാർത്ഥികളുടെ വർദ്ധിപ്പിക്കും പുതുക്കിയ നിരക്ക് ഉടൻ പ്രഖ്യാപിക്കും മന്ത്രിസഭായോഗത്തിൽ പുതുക്കിയ നിരക്ക് പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വിദ്യാർത്ഥികളുടെ കൺസെഷൻ രണ്ട് രൂപയിൽ നിന്ന് അഞ്ച് രൂപയായി ഉയർത്തും ബിപിഎൽ വിദ്യാർത്ഥികൾക്ക് സൌജന്യ യാത്ര അനുവദിക്കും ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നിരക്ക് വർധനവ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് കേരളത്തിൽ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ ഇന്ന് കോവിഡ് അവലോകന യോഗം ചെയ്തു നിയന്ത്രണങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാകും പ്രധാനമായും ചർച്ചയാവുക രോഗവ്യാപനത്തിൽ കുറവുണ്ടായ സാഹചര്യത്തിൽ കൂടുതൽ ഇളവുകൾക്ക് സാധ്യതയുണ്ട് ഞായറാഴ്ച ലോക്ഡൌൺ പിൻവലിച്ചേക്കും കാറ്റഗറി തിരിച്ചുള്ള നിയന്ത്രണങ്ങൾ തുടരാനാണ് സാധ്യത കാറ്റഗറിയിലെ ജില്ലകൾ പുനഃക്രമീകരിക്കുന്നതിലും തീരുമാനമുണ്ടായേക്കും ഒന്നു മുതൽ ഒൻപത് വരെയുള്ള ക്ലാസുകളിലെ അധ്യയന സമയം വൈകുന്നേരം വരെയാക്കുമോ എന്ന കാര്യവും ഇന്നറിയാം ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേക ഉന്നതതല യോഗം ഇന്നലെ ചേർന്നിരുന്നു പത്ത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളുടെ പ്രവർത്തനം ും സാധാരണ നിലയിലായി കോളേജുകളിലും വൈകിട്ട് വരെ ക്ലാസുകൾ നടക്കും കോവിഡ് മൂന്നാം തരംഗത്തെ തുടർന്നാണ് സ്കൂളുകൾ അടച്ചിട്ടിരുന്നത് വ്യാപനം കുറഞ്ഞതോടെ ക്ലാസുകൾ സാധാരണ നിലയിൽ നടത്താനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അക്കാഡമിക് വർഷത്തേക്കുള്ള എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയുടെ പുതുക്കിയ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും മുൻവർഷം നടന്ന എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയുടെ റിസൾട്ട് ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യവാരമോ പ്രസിദ്ധീകരിക്കുമെന്ന് പരീക്ഷാ ഭവനിൽ നിന്ന് അറിയിപ്പ് ലഭ്യമായിട്ടുണ്ട് ഐ സി എസ്ഇ ഐ എസ് ഇ ആദ്യ ടേം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു പത്താം ക്ലാസ്സിലെയും പന്ത്രണ്ടാം ക്ലാസ്സിലെയും പരീക്ഷാ ഫലമാണ് പ്രസിദ്ധീകരിച്ചത് ഫെബ്രുവരി പത്ത് വരെ വിദ്യാർത്ഥികൾക്ക് സൈറ്റിൽ നിന്ന് നേരിട്ട് ഫലം പരിശോധിക്കാം പതിനാലാം തീയതി മുതൽ ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള ക്ലാസുകൾ വൈകിട്ട് വരെയാക്കാനുള്ള ആലോചന സംബന്ധിച്ച തീരുമാനം ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും